أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته സ്വതന്ത്ര ഇന്ത്യ അരക്ഷിതാവസ്ഥയുടെ മുസ്ലിം വർത്തമാനങ്ങൾ എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെ സമ്പൂർണമായി കൊണ്ട് പിന്തുണക്കാനോ അല്ലെങ്കിൽ അങ്ങനെയാണ് യാഥാർത്ഥ്യം എന്ന് പറയാനോ ഞാൻ തയ്യാറല്ല. മുസ്ലിം സമൂഹത്തിനെതിരായി കൊണ്ടുള്ള നിരവധി നിയമങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെതിരായി കൊണ്ട് കോടതിയും അല്ലാതെയും ജനാധിപത്യപരമായി കൊണ്ടുള്ള രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ വെല്ലുവിളികൾ മുസ്ലിം സമൂഹത്തിനുണ്ട്. പക്ഷേ എന്നും നമ്മുടെ തലക്കുമുകളിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങിയിരിക്കുന്ന അരക്ഷിതാവസ്ഥ, ഭീതി തുടങ്ങിയ കാര്യങ്ങളുണ്ടെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. നമുക്കൊരുപാട് പ്രതീക്ഷകൾ നൽകുന്ന വർത്തമാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ വലിയൊരു ജനാധിപത്യ വിഭാഗം ഇപ്പോഴും ഇവിടെയുള്ള ഭരണഘടനാപരമായി കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ പിന്തുണക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും വലിയൊരു ജനസമൂഹം നമ്മുടെ കൂടെയുണ്ട്. അത് വർത്തമാന കാലഘട്ടത്തിലുണ്ടായിരുന്ന CAA NRC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം ഇവിടെയുള്ള മതേതര സമൂഹത്തെ പിന്തുണക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പശ്ചിമ ബംഗാളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP ഭരണകൂടം സർക്കാരിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്രത്തിൻ്റെ എല്ലാവിധ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിഷലിപ്തമായി കൊണ്ടുള്ള പ്രചരണങ്ങൾ പശ്ചിമ ബംഗാൾ നടത്തിയിട്ട് പോലും അവിടുത്തെ ഭൂരിപക്ഷ ജനത എന്ന് പറയുന്നത് ഒരിക്കലും BJP പിന്തുണക്കാനോ അവർക്ക് വോട്ട് ചെയ്യാനോ ഭൂരിപക്ഷ ജനത തയ്യാറായില്ല. ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ പശ്ചിമ ബംഗാളിൽ വരുന്ന സന്തോഷകരമായി കൊണ്ടുള്ള വസ്തുത എന്ന് പറയുന്നത് അവിടെ BJPയിലേക്ക് പോയ പല ആളുകളും തിരിച്ചു വരികയാണ്. അവരുടെ പാർട്ടിയിലേക്ക്, തൃണമൂൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയാണ് ഏറ്റവും പുതുതായിക്കൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ജനസമൂഹം, അവിടെയുള്ള മുസ്ലിം സമൂഹം തെരഞ്ഞെടുത്ത വലിയൊരു സന്ദേശം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം കേരള ഇന്ത്യയിലെ ജനസമൂഹത്തിന് മുസ്ലിം എസ്പെഷ്യലി മുസ്ലിംകൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ ആളുകളും സാഗൂതം വീക്ഷിച്ചിരുന്നത് അവിടെയുള്ള മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നാണ്. ഇടതുപക്ഷമുണ്ട്, ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷികൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ അവിടെ സഖ്യകക്ഷികളോടൊപ്പം അബ്ബാസ് സിദ്ദീഖിയുടെ പാർട്ടി ഉണ്ടായിരുന്നു, അസുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ഭൂരിപക്ഷ ജനങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 20 സീറ്റുകളിൽ അബ്ബാസ് സിദ്ദീഖ് എന്ന് പറയപ്പെടുന്ന അവിടെയുള്ള മസാറിൻ്റെ അല്ലെങ്കിൽ മക്ബറയുടെ ഒരു സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി, അദ്ദേഹം ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നുള്ള പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. വലിയ ജനസ്വാധീനമുള്ള വ്യക്തിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർന്ന് അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗം, അവിടെയുള്ള മുസ്ലിം സമൂഹം പക്ഷേ വോട്ട് ചെയ്തിരുന്നത് അവരുടെ ജനാധിപത്യപരമായി കൊണ്ടുള്ള അവകാശത്തെ ഭിന്നിക്കാതെ തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത സുന്ദരമായി കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. സുന്ദരമെന്ന് ഞാൻ പറയാൻ കാരണം അവിടെയുള്ള വോട്ടുകൾ പരസ്പരം ഭിന്നിച്ചു പോയില്ല, അവിടെ മമതാ ബാനർജി ജയിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷയുടെ ഒരുപാട് സുന്ദരമായ അന്തരീക്ഷമുണ്ട്. എപ്പോഴും അരക്ഷിതാവസ്ഥയുടെയോ ഭീതിയുടെയോ അന്തരീക്ഷമല്ല. നമുക്ക് ഭീതിപ്പെടുന്ന ഭരണഘടനാ വിരുദ്ധമായി കൊണ്ടുള്ള പ്രവർത്തനം കണ്ടാൽ നമുക്ക് ജനാധിപത്യപരമായി കൊണ്ടുള്ള രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഇവിടെ കോടതികളിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. കോടതികളുടെ പ്രതീക്ഷ ഒരിക്കലും അസ്തമിച്ചില്ല. ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന് എതിരായി കൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ അവകാശത്തെ, അവരുടെ മാനസികമായി കൊണ്ടുള്ള അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന അവകാശങ്ങളെ തകർക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഭജനാനന്തരം അതേപോലെ തന്നെ അതിനുശേഷം തുടർന്ന് വരുന്ന ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പായിക്കൊണ്ടോ, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ രൂപീകരിച്ച മുതലോ, RSS രൂപീകരിച്ചത് മുതലോ, അവരുടെ ആശയ അടിത്തറ രൂപീകരിച്ചത് മുതലോ ഉണ്ടായിരുന്ന ഹിന്ദു രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിന് വേണ്ടി അവർ മുമ്പേ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ജർമ്മനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ പോയിരുന്നു, ഇറ്റലിയിൽ പോയിരുന്നു, അവിടെയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ RSSന്റെ സൈദ്ധാന്തികന്മാരായ ആളുകൾ, ഹിന്ദു മഹാസഭയുടെ ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് എങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഇവിടെ നിന്ന് ശുദ്ധീകരിക്കപ്പെടാം, ഇല്ലാതാക്കാം, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എങ്ങനെ ഇവിടെ സ്വാധീനം ചെലുത്താം എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ആളുകളും പലയിടങ്ങളിൽ പോയിരുന്നു. പക്ഷേ 100 വർഷങ്ങൾക്കിപ്പുറവും
അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങൾ 7 പതിറ്റാണ്ടുകൾ ഇവിടെ കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ ഒരു കോടതിയുണ്ട്, ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഭീതിപ്പെടേണ്ട അല്ലെങ്കിൽ ഭയക്കേണ്ട അന്തരീക്ഷം ഒന്നുമല്ല ഉള്ളത്. ഞാൻ ഈ സമയത്തിൽ ഓർക്കുന്നത് ലോകപ്രശസ്ത ചരിത്രകാരനായിക്കൊണ്ടുള്ള വില്യം ഡ്യൂറന്റ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, 12 സംസ്കാരങ്ങളുടെ കഥ എന്നുള്ള പേരിൽ അദ്ദേഹം 12 വാല്യങ്ങളിൽ പുസ്തകം എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഏതൊരു സംസ്കാരത്തിൻ്റെയും തകർച്ചയ്ക്ക് പിന്നിൽ ആ സംസ്കാരങ്ങളുടെ ഉള്ളിലുള്ള ആളുകളുടെ പിന്തുണയുണ്ടാവുമെന്നാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഹോണറബിൾ എക്സിസ്റ്റൻസ് ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീതി, അങ്ങനെ ഒരു സംശയം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായെങ്കിൽ അതിൻ്റെ പങ്കിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇവിടുത്തെ രാഷ്ട്രീയ മേഖലകളിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹികപരമായിക്കൊണ്ട് വിദ്യാഭ്യാസപരമായിക്കൊണ്ടുള്ള പുരോഗതി വളരെ പരിതാപകരമാണെന്ന് 2006 സച്ചാർ സമിതി റിപ്പോർട്ടിലൂടെ കണ്ടെത്തിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അതിനുവേണ്ടി മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ അതിൽ വെള്ളം ചേർക്കുന്ന അവസ്ഥയാണ് പാലോളി കമ്മിറ്റി രൂപീകരിക്കുന്നതിലൂടെ കേരളത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്തിരുന്നത്. മുസ്ലിങ്ങൾ സമൂഹത്തിൻ്റെ 100% അർഹതയുണ്ടായിരുന്ന അവകാശങ്ങളെ 20% എന്നുള്ള മറ്റു വിഭാഗങ്ങൾ കൂടി കൊടുക്കാൻ 2017 വി സച്ചിദാനന്ദ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായത് മുസ്ലിം സമൂഹത്തിൻ്റെ കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽ അല്ലെങ്കിൽ ചതികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം പാലോളി കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം പുരോഗതിയായിരുന്നു. അങ്ങനെയുള്ള പുരോഗതിയിൽ എങ്ങനെ 20% ക്രിസ്ത്യൻ വിഭാഗം പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും ലത്തീൻ ക്രിസ്ത്യാനികൾക്കും ഈ രണ്ട് വിഭാഗങ്ങൾക്ക് എങ്ങനെ 20% കൊടുക്കും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗങ്ങൾക്ക് ഇപ്പോഴും പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് കോട്ടയം ആസ്ഥാനമായിക്കൊണ്ട് 1980 സ്ഥാപിച്ച പരിവർത്തിത കോർപ്പറേഷൻ ഇല്ലേ? അതേപോലെ തന്നെ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്, മുന്നോക്ക വിഭാഗങ്ങൾക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ പദ്ധതികളുണ്ട്, മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടേതായ പദ്ധതിയുണ്ട്. ഇപ്പോൾ ഇതാ കോശി കമ്മിറ്റി വരികയാണ്. കോശി കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പുരോഗതിയാണ്, സാമൂഹികമായ പുരോഗതിയാണ്. ഏറ്റവും പുതിയ സർക്കാരിന് മന്ത്രിസഭയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായിക്കൊണ്ട് ന്യൂനപക്ഷ പദ്ധതികൾ വീതം വെക്കുകയാണെങ്കിൽ കോശി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ അത് ജനസംഖ്യാനുപാതികമായിക്കൊണ്ട് വീതം വെക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ സർക്കാർ. ഒടുവിലായിക്കൊണ്ട് 80 പിന്നീട് ഹൈക്കോടതി കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി 80 നിന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങൾ 80% നമുക്ക് ലഭിച്ചിരുന്ന അവകാശങ്ങൾ മാറ്റിക്കൊണ്ട് ജനസംഖ്യാനുപാതികമായിക്കൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ വീതം വയ്ക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇവിടെ തെറ്റു സംഭവിച്ചത് കേരള സർക്കാരിനാണ്. മുസ്ലിം സമൂഹത്തിന് മാത്രം അർഹതപ്പെട്ട അവർക്ക് വേണ്ടി രൂപീകരിച്ച ഒരു കമ്മീഷൻ്റെ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പാലോളി കമ്മിറ്റി രൂപീകരിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 80%, 100% കിട്ടേണ്ടിയിരുന്ന 80% അല്ലെങ്കിൽ 100% കുറച്ചിരുന്നുള്ള 80% എന്നുള്ളത് കൊടുത്തിരുന്ന് കോടതിയിൽ വാദിച്ചിരുന്നെങ്കിൽ, വ്യക്തമായിക്കൊണ്ട് തെളിവുകൾ സഹിതം വാദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഹൈക്കോടതിയുടെ വിധി ഇങ്ങനെയാവുമായിരുന്നില്ല. ഇക്കാര്യം പറയുന്നത് അന്നത്തെ കേരളത്തിലെ പാലോളി കമ്മിറ്റി ചെയർമാനായ പാലോളി മുഹമ്മദ് കുട്ടി തന്നെയായിരുന്നു. അപ്പം കേരള സർക്കാരിന് വീഴ്ചയുണ്ട്, അത് മനഃപൂർവ്വമാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് വഴിവെച്ചത് വി എസ് സച്ചിദാനന്ദ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും തുടർന്ന് അതിനുശേഷം പിന്നീട് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് മുസ്ലിം സമൂഹത്തിൻ്റെ അർഹമായ അവകാശങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണ് നിരവധി സംഭവങ്ങൾ കേരളത്തിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടു മുസ്ലിങ്ങളെ മദ്രസയിലെ അധ്യാപകന്മാർ അനർഹമായിക്കൊണ്ട് നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് സമ്പൂർണ്ണമായ സ്കോളർഷിപ്പുകൾ കൊണ്ടുപോകുന്നു എന്നുള്ള പ്രചരണം കേരളത്തിൽ ശക്തമായപ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ധവളപത്രം ഇറക്കാനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ വസ്തുതകൾ തുറന്നു കാട്ടാനോ ഒരിക്കലും തയ്യാറായില്ല. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ഇവിടെയുള്ള മദ്രസാധ്യാപകന്മാർക്ക് യാതൊരുവിധ ആനുകൂല്യം സർക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശമ്പളമൊന്നും സർക്കാർ കൊടുക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി അന്ന് പുലർത്തിയ മൗനമുണ്ട്, അത് കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വലിയൊരു അടിത്തറ ഒരുക്കുന്നതായിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ ഒരു രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റായ ചിന്താഗതി ഉണ്ടാക്കുന്നതിന് തൊട്ട് തടയാൻ സാധിക്കുമായിരുന്നു. ഏറ്റവും ഒടുവിലായിക്കൊണ്ട് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ജനസംഖ്യാനുപാതികമായിക്കൊണ്ട് ന്യൂനപക്ഷ സച്ചാർ പാലോളി കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ ജനസംഖ്യാനുപാതികമായിക്കൊണ്ട് വീതം വെക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ വലിയൊരു വഞ്ചനയാണ്. മുസ്ലിം സമൂഹത്തിന് മാത്രമായിക്കൊണ്ട് ലഭിക്കേണ്ടിയിരിക്കുന്ന അവകാശങ്ങളെ ജനസംഖ്യാനുപാതം വീതം വെച്ചപ്പോൾ 59% മാത്രമായിരുന്നു മാത്രമാണ് മുസ്ലിം സമൂഹത്തിന് ലഭിച്ചത്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ വകുപ്പ് ആദ്യം ഒരു മുസ്ലിം നാമധാരിയായ വ്യക്തിക്കായിരുന്നു പിണറായി വിജയന്റെ, രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ കൊടുത്തത്. പിന്നീടത് തിരിച്ചെടുക്കുകയുണ്ടായി. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിണറായി വിജയനെ തിരിച്ചെടുത്തത്? അത് തിരിച്ചെടുത്തതിൻ്റെ പിന്നിൽ ഏതോ ഒരു വാറോല സംഘടനകൾ ഇറക്കിയ നിർദ്ദേശം അല്ലെങ്കിൽ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ 2006 ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് കടന്നു വന്ന മന്ത്രിമാർ, ന്യൂനപക്ഷ മന്ത്രിമാരുടെ പേരുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതി ലഭിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം അധികാരത്തിൽ പിന്നെ മന്ത്രിമാരായി വരണം എന്നല്ല. പക്ഷേ ആ സർക്കാരുകൾ പുലർത്തിയിരുന്ന ഒരു സമീപനമുണ്ട്. ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷ ന്യൂനപക്ഷമായ അല്ലെ ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷ വിഭാഗമായ മുസ്ലിം വിഭാഗത്തിന് ആളുകളെ തെരഞ്ഞെടുത്തതോടുകൂടി അവിടെ ഒരു പിന്തുണ കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബി ജെ പി സർക്കാർ പോലും ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കൂ. മുഖ്താർ അബ്ബാസ് നഖ്വിയാണ് ബി ജെ പി സർക്കാർ ആരല്ലേ പിന്നെ ഇപ്പോൾ തുടരുന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി. നമ്മൾ ബി ജെ പിയെ കുറിച്ച് പറയുമ്പോൾ പോയി ഇത്ര പറയുമ്പോൾ പോലും ആ ബി ജെ പി പോലും ചെയ്യാതിരുന്ന വലിയൊരു തെറ്റാണ് ഇവിടെ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകിയിരുന്ന ന്യൂനപക്ഷ വകുപ്പിനെ തിരിച്ചെടുക്കലിലൂടെ പിണറായി സർക്കാർ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ്, ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി വേണമെന്ന യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ കൊടുത്തത് തിരിച്ചെടുക്കുന്നത് ഒരു സമുദായത്തോട് ചെയ്യുന്ന അല്ലെ ഒരു സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. 1978 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ആ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതേ വർഷം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വലിയ പ്രക്ഷുബ്ധമായ ചർച്ചകൾക്ക് ശേഷം ആ തീരുമാനം സർക്കാർ പിന്തിരിയുകയുണ്ടായി. എം ആർ അൻസാർ എന്ന് പറയുന്ന വ്യക്തിയെ അതിൻ്റെ ചെയർമാൻ ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. ഞാൻ ഈ പറഞ്ഞത് ഇപ്പോഴുള്ള നിലവിലെ സർക്കാർ മുസ്ലിം സമൂഹത്തിനോട് ചെയ്ത വലിയൊരു ചതിയുടെ തുടർച്ചയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ നമ്മൾ അനുഭവിച്ചത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ദീർഘമായി സംസാരിക്കാൻ അപ്പുറത്തേക്ക് മുസ്ലിം സമൂഹത്തിന് ഇനി കൂടുതലായിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ മുന്നേറാണ്ട് വഴികൾ ഏതൊക്കെയാണ് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ സ്വചാര സമിതി റിപ്പോർട്ട് പ്രഖ്യാപിച്ചതുപോലെ വിദ്യാഭ്യാസപരമായിക്കൊണ്ടും സാമൂഹികമായിക്കൊണ്ടും വളരെ പിന്നോക്കമാണ്. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ മോചിതരാകാൻ പറ്റും? ഒരുപാട് ഉദാഹരണം നമ്മുടെ മുന്നിൽ. സക്കാത്ത് ഫൗണ്ടേഷൻ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ട്. സക്കാത്ത് ഫൗണ്ടേഷൻ്റെ കീഴിൽ 2019 നടന്ന യു പി എസ് സി എക്സാം, സിവിൽ സർവീസ് എക്സാമിൽ 829 പേരിൽ 40 പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇതിൽ 27 വരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അത് സക്കാത്ത് ഫൗണ്ടേഷൻ്റെ കീഴിലാണ്. കൃത്യമായിക്കൊണ്ട് ട്രെയിനിങ്ങോടുകൂടി ആ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചപ്പോൾ അവർക്ക് വലിയൊരു നേട്ടം കൊയ്യുവാൻ സാധിച്ചു. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവനായും എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസപരമായിക്കൊണ്ടുള്ള പുരോഗതിയുടെ വഴികൾ നമ്മൾ തുറക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അറബി കോളേജുകൾ നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറബി കോളേജുകളിൽ എത്ര അറബി കോളേജ് ശാസ്ത്രീയ വിഷയങ്ങൾ സയൻസ് ഡിഗ്രി ചെയ്യുന്നുണ്ട്, പി ജി ചെയ്യുന്നുണ്ട്. അറബി കോളേജ് പലപ്പോഴും ആയിക്കൊണ്ട് നമ്മുടെ ശാസ്ത്രീയ മേഖല നമ്മൾ പറയുന്നത് ഗാനഡയുടെയും കോർദോവയുടെയും പഴയ സ്പെയിനിൻ്റെയും ചരിത്രം നമ്മൾ പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ശാസ്ത്രീയ വിഷയങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന അറബി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പി ജി നൽകുന്ന അല്ലെങ്കിൽ ബിരുദം കൊടുക്കുന്ന എത്ര അറബി കോളേജുകൾ നമ്മൾക്കിടയിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയപരമായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ കേരളത്തിൽ വളരെ സുസജ്ജമായ രീതിയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം നടന്നു വരുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ സച്ചാർ സമിതിയുടെ റിപ്പോർട്ടേഷൻ കടന്നു വന്ന പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശം 100-ൽ 80% മാറ്റിയപ്പോൾ തുടർന്ന് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതുണ്ടായിരുന്നു. പക്ഷേ 20-100, 20-80 എന്നുള്ള ആ ഒരു അനുപാതം മാറ്റിക്കൊണ്ട് 100% മുസ്ലിം സമൂഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ആ അവകാശത്തെ തിരിച്ചു കൊടുക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായില്ല. അന്നത് മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ സാഹചര്യം മുസ്ലിം സമൂഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങളെ, മുസ്ലിം സമൂഹത്തിന് മാത്രം ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങളെ ജനസംഖ്യാനുപാതമായിക്കൊണ്ട് വീതം വെക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നിരവധി ആളുകൾ മുൻകഴിഞ്ഞു പോയ ഒരുപാട് രാഷ്ട്രീയ നേതൃത്വം നമ്മൾക്ക് വരച്ചു കാട്ടിയ വലിയൊരു മാതൃകകളുണ്ട്. കായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് നമുക്ക് വരച്ചു കാട്ടിയ വലിയൊരു മാതൃകയുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. പാർലമെൻറ്റുകളിൽ അസദ്ദീൻ ഉവൈസി പോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ എന്തുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പയർ ആയിക്കൊണ്ട് കടന്നു വരികയും അത് ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിൽ അവരും കൃത്യമായിക്കൊണ്ട് തയ്യാറെടുപ്പ് നടത്തുന്നു.
പാർലമെന്റിലേക്ക് പോകുന്ന ആളുകൾ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ആളുകളായിരിക്കണം. അധികാരമോഹം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർലമെന്റിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്. അപ്പൊ ന്യൂനപക്ഷ രാഷ്ട്രീയം കൃത്യമായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതി കേന്ദ്രീകരിച്ച് പോകേണ്ടിയിരിക്കുന്നു. ജനാധിപത്യപരമായിക്കൊണ്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസപരമായിക്കൊണ്ടും സാമൂഹികപരമായിക്കൊണ്ടും മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതി അതിൽ ലക്ഷ്യീകരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയെ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ, തീർച്ചയായും മുസ്ലിം സമൂഹത്തിന് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. കാരണം നമ്മളൊരിക്കലും അരക്ഷിതാവസ്ഥയുടെ വക്കിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. നമുക്ക് പുരോഗതിയുടെ ഒരുപാട് അന്തരീക്ഷമുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചതിലൂടെ പഠനത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന അന്തരീക്ഷമാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ അറേബ്യൻ പണ്ട് കാലങ്ങളുണ്ടായിരുന്ന അമവി കാലഘട്ടങ്ങളിലും അബ്ബാസിയ കാലഘട്ടങ്ങളിലും സ്പെയിനിലുണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതി ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രഭാഷണ വേദികളിൽ നമ്മൾ പറയുമ്പോൾ, എന്തുകൊണ്ട് നമ്മൾക്കിടയിൽ നിന്നൊരു അൽബുറീനു ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ എന്തുകൊണ്ട് നമ്മൾക്കിടയിൽ നിന്ന് കടന്നു വരുന്നില്ല, ഒരു മികച്ച എഴുത്തുകാരൻ മികച്ച ഒരു ചരിത്രകാരൻ എന്തുകൊണ്ട് നമ്മൾക്കിടയിൽ നിന്ന് കടന്നു വരുന്നില്ല, നമ്മൾ വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സാമ്പത്തിക സോഴ്സുകളുണ്ട്, പക്ഷേ നമ്മൾ ചെലവഴിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ വിഭവ വിനിയോഗം ഏത് രീതിയിൽ ചെലവഴിക്കുന്നതിന് നമ്മൾ കൃത്യമായി കൊണ്ട് വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. വലിയ വീടുകൾ എടുക്കുക, നമ്മുടെ കല്യാണങ്ങൾ വലിയ മാമാങ്കങ്ങൾ നടത്തുക എന്നതിന് അപ്പുറത്തേക്ക് വളരെ ക്രിയേറ്റീവായി കൊണ്ടുള്ള നമ്മളെ പണത്തെ നമ്മുടെ സമ്പത്തിനെ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു അഭിമാനകരമായ അസ്തിത്വത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അത്തരം ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ നമുക്ക് വളരെ ജനാധിപത്യപരമായി കൊണ്ടുള്ള രീതികൾ ഈ നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നേടിയെടുത്ത, അവർ ആ സമരം ചെയ്തുകൊണ്ട് ജീവൻ കൊടുത്തുകൊണ്ട് നേടിയെടുത്ത ഈ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് അഭിമാനകരമായി കൊണ്ടുള്ള അന്തരീക്ഷത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഭാവിയിൽ നടത്തേണ്ടിയിരിക്കുന്നത്. അതിനുള്ള ആസൂത്രണങ്ങളാണ് നമ്മൾ ഇന്നാരംഭിക്കേണ്ടിയിരിക്കുന്നത്.